Hi friends, ellavarkum ende pudhiya video ilekku swagatham. Innu njan undakki kaanikkan porunnathu oru thalakkariyum kappu velichathaanu. Oru shapil undakkunna thalakkari. Appo njan theedinte thalayanu idinu vendi eduthirikkunnathu. Oru rendu moonu theedinte thalayundu. Adu cheruthayittu cut cheythu nannayittu vruthiyakki vechirikkanu. Oru manchetti gasil vechittunde. Adu choodaavumbo namukku adilekku velichenne velichu kodukkam. Apoi amada chatti nannayittu choodaakittunde. இதிலேக்கு நமக்கு வெளிச்செண்ணெய் வெச்சு கொடுக்காம் நம்ம தலக்கறி ஏக்க வைக்கும்போது வெளிச்செண்ணெயാണ് டேஸ்ட் கூட்டுது அப்போ அதുകൊണ്ട് തന്നെ நமக்கு வெளிச்செண்ணெய் வெச்சு அதுபோல തന്നെ மஞ்சட்டில ண்டாக்கும்போது ஒரு പ്രത്യേക டேஸ்ட் ആണ് அப்போ நம்ம வெளிச்செண்ணெய் சூடாயிட்டுണ്ട് கொஞ்சம் கடுகு போட்டுடுகா அப்போ நம்ம கடுகு போட்டுட்டுണ്ട് இதிலேக்கு நான் 10 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു ചേർത്ത് കൊടുക്കുകയാണ് அப்ப ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് അതുപോലെ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് ഇട്ട് കൊടുക്കാനാണ് അതൊരു വലിയ 2 സ്പൂൺ ഉണ്ട് നമ്മൾ തലക്കറിയാണ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എരിവും പുളിയും മസാലയൊക്കെ ആവശ്യമുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഒരു 2-3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ടുകൊടുക്കാം ഞാൻ കാശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും കൂടെ ആണ് മിക്സ് ചെയ്താണ് ഇട്ടുകൊടുക്കുന്നത് ഇത് 2 സ്പൂൺ വലിയ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു 1.5 വലിയ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ടുകൊടുത്തത് തലയല്ല അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വേണം ഇതിലേക്ക് ഒരു 1.5 വലിയ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു 1/4 സ്പൂൺ ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു 1/2 ചെറിയ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം ഉലുവ ഒരുപാടായി പോയാൽ കായ്ക്കുന്നതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നതിന് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂട്ടിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളി അത് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഒരു 2-3 കഷ്ണം ഉണ്ട് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തല മീൻ തല വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് അടച്ച് വെച്ചു കൊടുക്കാം ഇതൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ തല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് കുറച്ചിടാം പിന്നെ അത് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം അടച്ച് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് ഇടുന്ന് തിളക്കട്ടെ ഇപ്പോൾ നമ്മുടെ മസാല തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി മീൻ്റെ തല ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഈ തലയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ അതുകൊണ്ട് നമുക്കിത് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇത് നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വെക്കാം ഇത് അവിടെ നിന്ന് വേവട്ടെ അപ്പം നമ്മുടെ തലക്കറി അവിടെ നിന്ന് റെഡി ആവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ ഉണ്ടാക്കാം അപ്പോൾ ഞങ്ങളിങ്ങനെയാണ് സാധാരണ കപ്പ വാങ്ങിക്കാറുള്ളത് ഇങ്ങനെ ഫ്രോസനായിട്ട് അല്ലാത്തതും വാങ്ങിക്കാറുണ്ട് ചില സമയത്ത് അത്തരം വാങ്ങിക്കുന്നത് ശരിയാണ് കൊള്ളത്തില്ലായിരിക്കും അതിൽ കട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കറുത്തൊക്കെ ഇരിക്കും ഇത് വലിയ കുഴപ്പമില്ല അപ്പോൾ ഇത് നമുക്ക് വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഐസൊക്കെ കളഞ്ഞിട്ട് വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കും ഇപ്പം ഇതിൻ്റെ ഐസൊക്കെ ഒന്ന് മാറട്ടെ നമ്മുടെ കപ്പയുടെ തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് അരിഞ്ഞിടാം ഞാൻ നന്നായിട്ട് അരിഞ്ഞ് ഒന്നും കൂടി ഒന്ന് കഴിയുവാണ്
ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇനി നമുക്ക് വേവിക്കാം. ഇത് ഇവിടെ നിന്ന് അപ്പം വേവട്ടെ. നമ്മുടെ മീൻ തല എന്തായെന്ന് നോക്കാം. നമ്മുടെ മീൻ തല നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് തലയ്ക്കകത്തും. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകണം. ഉപ്പും പുളിയൊക്കെ ഉണ്ടോയെന്ന് ഒന്ന് നോക്കട്ടെ. കുറച്ചുകൂടി ഉപ്പ് ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ചോളൂ. അപ്പം നമ്മുടെ തലക്കറി എല്ലാം പാകത്തിന് വെന്ത് കുറുകിയിട്ടുണ്ട്. ഞാൻ വേറൊരു തവിയൊക്കെ എടുത്ത് അതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കി. പാകത്തിന് ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട്. എരിവൊക്കെ നന്നായിട്ടുണ്ട്. ഷാപ്പിലക്കറിയാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ചാറ് കുറച്ചാണ് വെച്ചിരിക്കുന്നത്. ഇതിലും കൂടുതൽ ചാറ് വേണമെങ്കിൽ ഇതിന് മുന്നേ ഓഫ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഹസ്ബൻഡിന് കുറച്ച് ചാറ് കുറുകിയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം കൂടി അടുപ്പിലിട്ട് ഇത്രയും കുറുക്കിയെടുത്തത്. അപ്പോൾ നമ്മുടെ കപ്പെല്ലാം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഒന്ന് രണ്ട് മിനിറ്റും കൂടി നമുക്ക് അടുപ്പിൽ തന്നെ വെക്കാം. അല്ലെങ്കിൽ ഉപ്പൊക്കെ പിടിക്കാം. ഞാൻ നമ്മുടെ ചീനിയൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഈ ചീനിയിലേക്ക് ഞാൻ ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അതുപോലെ തന്നെ ഒരു അര സ്പൂൺ ജീരകം, ചെറിയ ജീരകം, പിന്നെ ഒരു അര സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു കുറച്ചൊരു കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞങ്ങളുടെ ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചീനി വേവിക്കുന്നത്. ചിലയിടത്തൊക്കെ ഇതിനകത്ത് തേങ്ങ ഇടാറുണ്ട്. പക്ഷെ ഞങ്ങൾ എൻ്റെ വീട്ടിലൊന്നും തേങ്ങയൊന്നും ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ തീയിലിട്ട് ഈ അരപ്പൊന്ന് വേകുന്നിടം വരെ ഒന്ന് ഒരു മിനിറ്റൊന്നും അടച്ചു വെച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ചീനി കുഴക്കുന്നതൊക്കെ എനിക്ക് കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. എൻ്റെ ഹസ്ബൻഡാണ് അതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആ പുള്ളിക്കാരൻ വേണ്ടി ഇല്ല, എനിക്കറിയയില്ല. അങ്ങനെ ചീനിയൊന്നും ഞാൻ വേവിക്കാറില്ല, മാട്ടി വെച്ചൊന്നും വേവിച്ചിട്ടില്ല. പിന്നെ ഇവിടെ പലപ്പോഴും ഇങ്ങനെ ചീനി വാങ്ങിക്കുമ്പോൾ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ചീനി. അപ്പോൾ ഞാൻ വേവിച്ചിട്ട് പുള്ളിക്കാരനെ കൊണ്ട് ഇളക്കിക്കുന്നത്. അതെനിക്ക് അത്ര വശമില്ല. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കാണാം. അങ്ങനെ ഞാൻ നമ്മുടെ ചീനിയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കപ്പയും റെഡിയായി. ഇനി നമുക്ക് കപ്പയും തലക്കറിയും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ആദ്യം നമ്മുടെ കപ്പ എടുക്കുക. നമ്മൾ തലക്കറിയൊക്കെ നല്ല റെഡി ആയിട്ടിരിപ്പുണ്ട്. സൂപ്പർ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കപ്പയും തലക്കറിയും അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ തലക്കറിയും കപ്പയും ഇതുപോലെ തന്നെ ഞാനൊരു സെലിബ്രിറ്റിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇവിടെ വെച്ച്. അപ്പം അത് വേറൊരു കഥയാണ്, അതൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. അപ്പം ഇത് ഞാൻ കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്ത നല്ല